gardening ishtamaanengil theerchayum my plants ende ee channel subscribe cheya innathe nammada plant ennu parayunnathu idana idinte peru Gynura allengil purple passion plant adallengil velvet plant ingantheka perukalaana ee chedikkulladu enikku idinte purple passion plant ennulla peru enikku ishtappettu appo adin angantheka peru varanulla kaaranam ennu parayunnathu ee ilagalilulla ee oru shade aanu ṭo ee ilagalil ingane oru നല്ല ഒരു പർപ്പിൾ ഷെയ്ഡ് ആണ് ഈ ചെടികളെ നല്ല ഒരു വെൽവെറ്റ് നമ്മൾ വെൽവെറ്റ് പോലെ തന്നെയാണ് ഇതിന്റെ തളിരിലകൾ ഉള്ളത് അത്ര ഒരു ഷെയ്ഡ് നമുക്ക് ഇതിന്റെ മുതിർന്ന ഇലകളിൽ അത്രയ്ക്ക് ഒരു ഷെയ്ഡ് കിട്ടില്ല എങ്കിലും നമുക്ക് ആ ഒരു നമുക്ക് മനസ്സിലാവോ അതിലെ ഒരു ഇതിലിങ്ങനെ നിറയെ ചെറിയ രോമങ്ങൾ പോലെ ഉണ്ട് ഇലകളിൽ ആ ഒരു രോമങ്ങളുടെ ആ ഒരു കളർ ഷെയ്ഡ് ആണ് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഇതിനെ കൊടുക്കുന്ന വെയിലിന്റെ ആ ഒരു അല്ലെങ്കിൽ ആ വെളിച്ചത്തിന്റെ അളവിനനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ആ ഒരു ഷെയ്ഡ് കിട്ടുന്നത് ഇപ്പൊ ഈ ചെടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ മുതിർന്ന ഇലകളിലൊക്കെ തന്നെ ആ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ ഇതിനെ നേരിട്ട് വെയിൽ കൊള്ളിക്കുകയാണ് അല്ലെങ്കിൽ നല്ല വെയിൽ കിട്ടുന്ന പോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ ഇതിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മുതിർന്ന ഇലകളിലുള്ള ഷെയ്ഡൊന്നും നമുക്ക് കിട്ടില്ല അതൊക്കെ ഒരു പച്ച കളറിലേക്ക് തന്നെ ആ ഇലകളൊക്കെ മാറും ഇപ്പൊ ഇതിന്റെ ഇലകളിലൊക്കെ ഷെയ്ഡ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ നേരിട്ട് വെയിൽ കിട്ടുന്ന പോലെ അല്ല വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചെടിക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് മതി അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത് അപ്പോൾ ഇതിന് ഈ നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഇലകൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതിനെ നേരിട്ട് വെയിലത്ത് വെക്കരുത് നേരിട്ട് വെയിലത്ത് വെച്ചാലും വളരാതെ ഒന്നും ഇരിക്കില്ല പക്ഷേ ഈ ഒരു ഭംഗി നമുക്ക് കിട്ടില്ല ഞാനിപ്പോൾ ഇതിനെ ഹാങ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അതുപോലെ ഇതിൽ പൂക്കളുണ്ടാവും കേട്ടോ ഇതിൽ ഓറഞ്ച് കളറിലെ പൂക്കൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് പക്ഷേ അതിന് അത്ര നല്ല മണമില്ലാത്തതുകൊണ്ട് എല്ലാവരും അത് പിഞ്ച് ചെയ്ത് കളയുന്നതാണ് ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിന് ഇതുവരെ എൻ്റെ ചെടിയിൽ ഇതുവരെ പൂവൊന്നും വന്നിട്ടില്ല ഇപ്പം ഞാനിത് വളർത്താൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ പക്ഷേ ഇത് ഒരു ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഞാനിതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് മണ്ണ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇങ്ങനെ മണ്ണ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് നമ്മൾ ഈ ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കാരണം ഒന്ന് വാടി എന്ന് വെച്ചിട്ടൊന്നും ഈ ചെടിക്ക് ഒരു പ്രശ്നവും വരുന്നില്ല ഒന്ന് വാടിപ്പോയാലും നമ്മൾ വെള്ളം ഒഴിക്കാൻ ഒന്ന് മറന്നു പോയാലൊക്കെ ചെടി വാടും എന്നുള്ളൂ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ വീണ്ടും അത് നന്നായിട്ട് വരാറുണ്ട് പക്ഷേ എങ്കിലും ഇതിൻ്റെ മണ്ണ് കുറച്ച് ഒരു നനവോടുകൂടി ഇരിക്കുന്നതാണ് ഈ ചെടിക്ക് ഇഷ്ടം അതുകൊണ്ട് നമുക്ക് ഒരു ഒന്നരവട്ട ദിവസങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് നനയ്ക്കാം എപ്പോഴും എപ്പോഴും നമ്മുടെ ചെടി വാടിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നാൽ അത് ഏത് ചെടിയാണെങ്കിലും ആ ചെടിയുടെ ഗ്രോത്തിന് അത് ബാധിക്കും അതുകൊണ്ട് കൃത്യമായ സമയത്ത് കൃത്യമായ നന നമ്മുടെ ചെടികൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ചെടിക്ക് ഒരു മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു മണ്ണാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ ഒന്നടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുക്കാം മണ്ണ് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണ് തന്നെ ആയിരിക്കുന്നതാണ് നല്ലത് അതിപ്പോൾ ഏത് ചെടിക്കായാലും നമ്മൾ വെള്ളം വാർന്നു പോകുന്ന മണ്ണെടുക്കണം പക്ഷേ ഈ ചെടി എന്ന് പറയുമ്പോൾ ഇതിന് കുറച്ചൊരു ഈർപ്പം നിൽക്കുന്ന പോലെ മണ്ണെടുക്കാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൊക്കോപ്പീറ്റ് കമ്പോസ്റ്റ് ഒക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഈർപ്പം നിൽക്കും നമ്മുടെ മണ്ണിൽ അപ്പോൾ അങ്ങനെയുള്ള മണ്ണിൽ നമുക്കിതിനെ നന്നായിട്ട് വളർത്താവുന്നതാണ് നമ്മൾ ചെടി നടാനെടുക്കുന്ന പോട്ടിങ്സിൻ്റെ കൂടെ ചേർക്കുന്ന ആ വളങ്ങൾ അല്ലാതെ നമുക്കിതിന് വളങ്ങൾ ചേർത്ത് കൊടുക്കാം മണ്ണിൽ അത് ഇപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്കതിന് ലിക്വിഡായിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും നല്ലത് നല്ല ഗ്രോത്ത് നമ്മുടെ ചെടി കാണിക്കാനായിട്ട് ലിക്വിഡായിട്ടുള്ള വളങ്ങൾ കൊടുക്കാം ഇപ്പോൾ ഈ നമുക്ക് NPK പോലുള്ള വളങ്ങൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നല്ല ഗ്രോത്ത് ഉണ്ടാവും നമ്മുടെ ചെടിക്ക് സമ്മർ സീസണിൽ മഴ സീസണാകുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മഴ സീസണിൽ ഈ ചെടി നല്ല ഗ്രോത്ത് കാണിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളുടെ നോട്ട്സിൽ നിന്നൊക്കെ ധാരാളം വേരുകൾ ഇറങ്ങി വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ആ സമയത്ത് നമുക്കതിനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് തൈകളാക്കി എടുക്കാൻ പറ്റും അതല്ലാതെയും നമുക്കിതിൻ്റെ തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ വേരില്ലാത്ത തൈകളിലും നമുക്ക് കഷ്ണം ഒടിച്ച് നട്ടിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് ഇടുമ്പോൾ ഇപ്പോൾ ഞാനിത് ഒരു ചെടി വാങ്ങിച്ച് 40 രൂപയ്ക്കാണ് ഞാൻ ഈ ചെടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ചെടി അങ്ങനെ തന്നെ നമ്മൾ ഈ ചെടി ചട്ടിയിൽ നട്ടു വെച്ചിട്ടുള്ളൂ ഇപ്പോൾ അത് അത്യാവശ്യം വളർന്നു വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്കിതിൻ്റെ ചെറിയ കഷ്ണങ്ങൾ എടുത്ത് നമുക്ക് നമ്മുടെ ചട്ടിയിൽ ഈ ഇതേ ചട്ടിയിൽ തന്നെ നട്ടു കൊടുത്ത് നമുക്ക് കുറച്ചും കൂടി ബുഷിയാക്കിയിട്ട് നമ്മുടെ ചെടിയെ വെക്കാൻ പറ്റും അതല്ലെങ്കിൽ നമുക്കിതിൻ്റെ കൂമ്പ് ഇങ്ങനെ പിഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോഴും ഇതിൻ്റെ തണ്ടുകളിൽ നിന്നൊക്കെ ചെറിയ ചെറിയ ബ്രാഞ്ച് പോലെ വരുന്ന ഒരു ചെടിയാണിത് അപ്പോൾ നമുക്ക് കൂമ്പ് നമ്മൾ പിഞ്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവുകയും നമ്മുടെ ചെടി നന്നായിട്ട് ബുഷിയായിട്ട് വരികയും ചെയ്യും പിന്നെ സമ്മർ സീസണിലാണ് നിങ്ങൾ ഇതിൻ്റെ തൈ ഉണ്ടാക്കാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നേരിട്ട് മണ്ണിലേക്ക് നടുന്നതിന് പകരം നമുക്കൊരു തണ്ടെടുത്തിട്ട് നല്ല മുതിർന്നൊരു തണ്ടെടുത്തിട്ട് നമുക്കതിനെ വെള്ളത്തിലിട്ട് വയ്ക്കാം വെള്ളത്തിലിട്ട് വെച്ച് നമുക്ക് ചെടിക്ക് വേര് വന്നതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് നട്ടു കൊടുക്കാവുന്നതാണ്
ഇതുവരെ കീടശല്യങ്ങളൊന്നും അങ്ങനെ വന്നില്ല, എളുപ്പത്തിൽ വളർത്താൻ പറ്റും എന്ന് തന്നെയാണ് തോന്നിയത്. അപ്പോൾ ഇതുവരെ ഈ ചെടി നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പർപ്പിൾ പാഷൻ പ്ലാന്റ് നല്ലൊരു ഭംഗിയുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റാണ്. കുറച്ച് വ്യത്യാസമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്ലാന്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.